വേനലിൽ പെയ്യുന്ന മഴയാണ് മരിയാമ്പിക. എൻ്റെ നെഞ്ചിലെ തീയകറ്റാൻ അമ്മേ നിനക്കേ കഴിയുകയുള്ളൂ. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ അമ്മേ നിന്നെ ഞങ്ങൾ കാത്തിരിക്കുന്നു. എല്ലാ മരിയഭക്തർക്കും മാതൃപാദയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകി ഈശോ മിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, കേരളത്തിൻ്റെ ഒരു അഭിമാനം എന്നൊക്കെ പറയുന്ന വിശുദ്ധനാണ് ദേവസഹായം പിള്ള. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വിശുദ്ധിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എവിപ്രീസീമയാണ്. മൂന്നാമത്തെ നമ്മുടെ മറിയന്ത്രീസിയാണ്. ഇവരൊക്കെ കേരളത്തിൻ്റെ അഭിഷേകമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ദേവസഹായം പിള്ളയുടെ അവിടേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ഒല്ലൂര് തൊട്ടടുത്തുള്ള സ്ഥലമാണ് എവിപ്രീസീമയുടെ സ്ഥലം, അല്ലെങ്കിൽ മറിയന്ത്രീസീമയുടെ സ്ഥലം. ഈ മൂന്ന് സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മയോട് ചേർന്നപ്പോൾ വിശുദ്ധരായവരായിട്ടാണ് ഈ മൂന്ന് പേരെക്കുറിച്ചും പറയുന്നത്. ഈ മൂന്ന് പേരുടെ ജീവിതത്തിലും എന്ന് പറഞ്ഞാൽ ദേവസഹായം പിള്ളയുടെ ജീവിതത്തിൽ, ഈ പറയുന്ന എവിപ്രീസീമയുടെ ജീവിതത്തിൽ, മറിയന്ത്രീസിയുടെ ജീവിതത്തിൽ, ഇവരുടെ മൂന്ന് പേരുടെ ജീവിതത്തിൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഈ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവർ മൂന്ന് പേരും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളർന്നവരാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ദേവസഹായം പിള്ളയുടെ അവിടെ പോയപ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ഇദ്ദേഹം അവസാനം ഉച്ചരിക്കുന്ന വാക്ക് പരിശുദ്ധ അമ്മയെന്നെ സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവസാനം ഉരുവിടുന്ന പേര് പരിശുദ്ധ മറിയത്തിൻ്റെയാണ്. അക്രൈസ്തവനായ മനുഷ്യനായിരുന്നു, പക്ഷേ ഈ മനുഷ്യൻ ഉച്ചരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പേരാണ്. പരിശുദ്ധ അമ്മയുടെ പേര് പറയാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധ മറിയത്തിൻ്റെ നാമം ഉച്ചരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ ദേവസഹായം പിള്ള പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങൾ കൊണ്ട് ദൈവം ഇങ്ങനെ അലങ്കരിക്കുകയാണ്. നിങ്ങളവിടെ പോയിട്ടുണ്ടെങ്കിൽ കാണുന്നൊരു സ്ഥലമാണ് മുട്ടിടിച്ചാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനിങ്ങനെ ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന സമയത്ത് ദേവസഹായം പിള്ള പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞു, നീ ഈ പാറപ്പുറത്ത്, ആ പരിസരങ്ങളൊന്നും വെള്ളമില്ല, ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമെടുത്ത് കൈ ഇങ്ങനെ മുട്ടുകുത്തിക്കുമ്പോൾ, മുട്ടിന്മേൽ നിന്ന് മുട്ടിടിച്ച് പ്രാർത്ഥിക്കുന്ന ഉടനെ വെള്ളത്തിൻ്റെ സമൃദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുമ്പോഴും, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോകുമ്പോഴും നമുക്കിങ്ങനെ കൈയെടുത്ത് വെള്ളമെടുക്കാം. ഇത്ര നല്ല വേനൽക്കാലത്ത് 100-300 അടി താഴ്ചയുള്ള സ്ഥലങ്ങളിൽ പോലും വെള്ളമില്ലാത്ത സമയത്താണ് ഈ ദേവസഹായം പിള്ളയുടെ ഈ പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ സമൃദ്ധി നിറയണത്. എവിപ്രീസീമയുടെ ജീവിതം കഴിഞ്ഞ ദിവസമൊക്കെ പഠിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ച സമയം തൊട്ട് പിശാചുകൾ ഇങ്ങനെ ഓടിപ്പോവാണ്. എന്നും പിശാചിൻ്റെ ആക്രമണം. ഒരു ദിവസം ഇങ്ങനെ ഇവിടെ ഒല്ലൂരുള്ള ഒരു ചെറിയൊരു കിണറുണ്ട്. അപ്പോൾ ആ കിണറിൻ്റെ അവിടെ പോകുമ്പോൾ കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ്. എവിപ്രീസീമയെ പിശാചു കൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ തട്ടിയിടാണ്. അപ്പോൾ തട്ടിയിടാൻ നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണമേ. എവിപ്രീസീമ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറയും, പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ പിശാചിനെ തടഞ്ഞു നിർത്താനായിട്ട് പരിശുദ്ധ അമ്മ വന്നിട്ട് അതിങ്ങനെ മാറ്റിക്കൊണ്ടത് കാണും. മറിയന്ത്രീസീമയുടെ ജീവിതത്തിൽ നമുക്കറിയാം, കൊച്ചി രാജാവിന് അസുഖം ബാധിച്ചിരിക്കുന്ന സമയത്ത്, കാണാൻ പറ്റാതിരിക്കുന്ന സമയത്ത്, ഡോക്ടർമാർ കൊണ്ടുവന്നിട്ട് മരുന്ന് കൊടുത്തിട്ടൊന്നും പറ്റാതിരിക്കുന്ന സമയത്ത് മറിയന്ത്രീസി പറഞ്ഞു, പരിശുദ്ധ അമ്മേ ഈ മനുഷ്യൻ്റെ രോഗം മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? പരിശുദ്ധ അമ്മ പറഞ്ഞു, മോളെ അവിടെ കാണൊരു ചെറിയ ചെടി എടുക്ക്, ആ ചെടി കൊടുത്തിട്ട് പറ, ഇത് പിഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലിടാൻ, അത് കുടിക്കാൻ പറയുന്നു പറഞ്ഞിട്ട് അത് കൊടുത്ത് മിനിറ്റുകൾ കഴിയുമ്പോൾ അദ്ദേഹം രോഗസൗഖ്യം നേടുക.
ഈ കൊച്ചി രാജാവ് മറിയംത്രേസ്യമ്മ എടുത്തു വെച്ചിട്ട് വന്ന് ചോദിക്കും, ഇത്രയും വൈദ്യന്മാർക്ക് പറ്റാത്ത കാര്യം നിനക്ക് എങ്ങനെ പറ്റിയേ? പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥെടുത്തപ്പോൾ കിട്ടിയ കൃപയാണ്. സ്നേഹമുള്ളവരെ, ഈ മൂന്ന് വിശുദ്ധരുടെ ജീവിതത്തിലും ഇതുപോലെ ഇങ്ങനെ അത്ഭുതങ്ങൾ എന്നറിയാം. ഇവർക്ക് എങ്ങനെയത് പറ്റിയെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചപ്പോൾ മൂന്ന് കൃപ കിട്ടിയെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കൃപ എന്ന് പറഞ്ഞാൽ ഒരു വിഷം കിട്ടി. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരു വിഷം കിട്ടും. ജീവിതത്തിൽ ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഇന്നേ വരെ കാണാത്ത വിഷൻസ് ലഭിക്കും. അതിന് ഏറ്റവും നല്ല തെളിവാണ് നമ്മൾ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ മാത്രമാണ് സ്വർഗം തുറക്കപ്പെടുന്ന കാണുന്ന സ്ലീഹ. വെളിപാടിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എഴുതിയത് കൊണ്ടാണ് ആ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇത്രയും ബ്യൂട്ടി ഉണ്ടായിരുന്നത്. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് യോഹന്നാൻ പ്രാർത്ഥിച്ചപ്പോൾ, സൂര്യകാന്തം കൊണ്ട് മെനയുന്ന, ഇന്ദ്രനീലം കൊണ്ട് പൊതിയുന്ന, വൈഡൂര്യം കൊണ്ട് ചാർത്തുന്ന നെറ്റിയിൽ ദൈവീക അനുഗ്രഹത്തിൻ്റെ സ്ഥലം മുഴുവൻ യോഹന്നാൻ കണ്ടത് ഒരു വിഷൻ കിട്ടിയത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ. രണ്ട്, നിൻ്റെ ജീവിതത്തിൽ ഒരു മിഷൻ കിട്ടും. ഒരു ഒരു വലിയ ദൗത്യം നിൻ്റെ ജീവിതത്തിൽ ലഭിക്കും. ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ ഒരു മിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയില്ല, ഒരു ലക്ഷ്യമില്ല വെച്ചാൽ ഒരു കാര്യമില്ലാതെ എന്ന് പറയണ ജീവിതങ്ങളാണ്. പക്ഷേ ഈ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ നിനക്കൊരു ദൗത്യം ഉണ്ടാവും. നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു തോന്നൽ വന്ന് നീ അത് ചെയ്തു തുടങ്ങും. അതാണ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ പറയണത് ചെയ്യേ. പരിചാരകരോട് പറഞ്ഞു, അവൻ പറയണത് ചെയ്യേ. പരിശുദ്ധ അമ്മ ഒരു ദൗത്യമേൽപ്പിച്ചു. ആ ദൗത്യത്തിൽ അവർ നിറയാൻ തുടങ്ങി. അവർ ദൗത്യം ഏറ്റെടുത്തു. മൂന്ന്, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് പ്ലാൻ പരിശുദ്ധാമ്മ കൊണ്ടുവരും. നീ പരിശുദ്ധാമ്മയോട് ചേർന്ന് നിൽക്കണോ, നിൻ്റെ ജീവിതത്തിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ലൈഫായിരിക്കും. ചിലത് നമ്മൾ പറയില്ലേ, ഈ ഒരു അനങ്ങാപ്പാറയാണ്, ഒന്നും ചെയ്യുന്നില്ല, ഭയങ്കര അലസത. പക്ഷേ നീ പരിശുദ്ധാമ്മയോട് ചേർന്ന് തന്നെ ഒരു മിനിറ്റ് നിനക്ക് സമയം കളയാൻ പറ്റില്ല. ഈ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നെന്ന് പറഞ്ഞ രീതിയിൽ പരിശുദ്ധാമ്മ ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ പറയില്ലേ, റബ്ബറും പാല് കുടിച്ച പിള്ളേരെ പോലെയാക്കി മാറ്റും. പക്ഷെ പരിശുദ്ധാമ്മ പറയുന്നത്, എൻ്റെ മോനെ, നിന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് ആക്കി ഞാൻ നിൻ്റെ ജീവിതത്തെ മാറ്റും. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ അമ്മയാണ് വേണ്ടത്. ഇത് അത്ഭുത വിളക്കാണ് പരിശുദ്ധാമ്മ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ 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 ത്രസിപ്പിക്കുന്ന, തിളയ്ക്കുന്ന ചോര നൽകുന്നവൾ പരിശുദ്ധ അമ്മയാണ്. തുടിക്കുന്ന ഹൃദയം നൽകുന്നവൾ പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ ഈ അമ്മയെ കൂട്ടുപിടിച്ച് നമുക്ക് ജീവിച്ചു തുടങ്ങാം. ജീവിതം ഇങ്ങനെ അഭിമാനത്തിൻ്റെ ജീവിതമാക്കിയിട്ട്, അപമാനത്തിൻ്റെ അല്ല അഭിമാനത്തിൻ്റെ ജീവിതമാക്കി അവൾ മാറ്റും. ആമേൻ. സംഭവം 1960 ഒക്ടോബർ മാസം 13-ാം തീയതി. അന്നത്തെ റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന ക്രുഷ്ചേവ് ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, ഞങ്ങൾ നിങ്ങളെ കുഴിച്ചുമൂടും. എന്നാൽ എന്തുകൊണ്ടാണ് ക്രൂഷ്ചേവ് ഇപ്രകാരം പറഞ്ഞതെന്ന് നമുക്കറിഞ്ഞുകൂടായിരുന്നു. അടുത്ത കാലത്ത് ഇരുമ്പ് യവനികയുടെ പിന്നിൽ നിന്നും നമുക്ക് അത്ഭുതകരമായ ഒരു വാർത്തയാണ് ലഭിച്ചത്. ക്രൂഷ്ചേവ് ഇപ്രകാരം ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപിച്ച ദിവസം റഷ്യ സൈബീരിയയിൽ ഒരു സൂപ്പർ ബോംബ് പരീക്ഷണം നടത്തുകയായിരുന്നു. ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടുള്ളതിലും ഏറ്റവും മാരകമായ ബോംബായിരുന്നു അത്. ബോംബ് സ്ഫോടനം വിജയപ്രദമായിരുന്നില്ലെങ്കിൽ ലോകത്തിലെ ഈശ്വര വിശ്വാസികളും ജനാധിപത്യ രാജ്യങ്ങളും റഷ്യയുടെ അടിമകളാകുമായിരുന്നു. പക്ഷേ ക്രൂഷ്ചേവ് പ്രതീക്ഷിച്ചതുപോലെ ബോംബ് സ്ഫോടനം വിജയപ്രദമായില്ല. ബോംബ് സ്ഫോടനത്തിലൂടെ റഷ്യയുടെ ഏറ്റവും സമൃദ്ധരായ 300-ഓളം ശാസ്ത്രജ്ഞന്മാർ മരണമടഞ്ഞു. അന്നേ ദിവസം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി 400-ഓളം രൂപതകളിൽ മാതാവിൻ്റെ ഫാത്തിമയിലെ ആഹ്വാനമനുസരിച്ച് ജപമാലയജ്ഞങ്ങളും റാലികളും നടത്തിയിരുന്നു. ഇതിനാൽ ഇന്ന് ഈ ലോകത്തിൽ ഈശ്വര വിശ്വാസികളും ജനാധിപത്യ പ്രേമികളും സ്വതന്ത്രമായി ജീവിക്കുന്നത് നമ്മുടെ അമ്മ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ മാതൃപരിലാളനയുടെ ഫലമായിട്ടാണ് എന്നുള്ളത് നിസ്സർഗം എത്രേ. നമുക്ക് ദൈവജനനിയോട് കൃതജ്ഞരായി ജീവിക്കാം. പ്രാർത്ഥന. പരിശുദ്ധ കന്യകയെ, അങ്ങ് ഞങ്ങളുടെ സർവവല്ലഭയായ മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങെ സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങൾക്കു കടമയുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ആത്മാർത്ഥമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ഭാവിയിലും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമേ. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിലും അങ്ങേ സഹായം അനുപേക്ഷണീയമാണ്. പ്രലോഭനങ്ങളിലും വിഷമതകളിലും അങ്ങാണ് ഞങ്ങൾക്ക് പ്രത്യാശ. ദുഃഖങ്ങളിൽ അവിടുന്നാണ് ആശ്വാസം. നാദേ, അങ്ങേ കരുണാകടാക്ഷം ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസ ജീവിതത്തിനു ശേഷം അങ്ങയുടെ
ഉദരഫലമായ ഈശോയെ ഞങ്ങൾക്കു കാണിച്ചു തരണമേ. കരുണയും മാധുര്യവും വാത്സല്യവും നിറഞ്ഞ കന്യകാമറിയമേ ഞങ്ങളെ പരിപാലിക്കണമേ. ആമേൻ. ശുദ്ധ ബെർണാർഡോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിനച്ചുകൊള്ളണമേ. കന്യാവൃതക്കാരുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അമ്മേ, എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവാ തമ്പുരാനെ, ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, റൂഹാദക്കുദശാ തമ്പുരാനെ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ മറിയമേ, ദൈവകുമാരന്റെ പുണ്യജനനി, കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകെ, മിശിഹായുടെ മാതാവേ, ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, എത്രയും നിർമ്മലയായ കന്യകെ, അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, കന്യാവൃതത്തിന് അന്തരം വരാത്ത മാതാവേ, സ്നേഹഗുണങ്ങളുടെ മാതാവേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, സദുപദേശത്തിന്റെ മാതാവേ, സൃഷ്ടാവിന്റെ മാതാവേ, രക്ഷിതാവിന്റെ മാതാവേ, വിവേക ഐശ്വര്യമുള്ള കന്യകെ, പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകെ, സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ, വല്ലഭയായ കന്യകെ, കനിവുള്ള കന്യകെ, വിശ്വാസവതിയായിരിക്കുന്ന കന്യകെ, നീതിയുടെ ദർപ്പണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ദാവീദിന്റെ കോട്ടയെ, നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, സ്വർണാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഉഷകാലത്തിന്റെ നക്ഷത്രമേ, രോഗികളുടെ സ്വസ്ഥാനമേ, പാപികളുടെ സങ്കേതമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, ബാലാഘമാരുടെ രാജ്ഞി, ബാബാന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദനീയന്മാരുടെ രാജ്ഞി, കന്യാസ്ത്രീകളുടെ രാജ്ഞി,
സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, സ്വർഗാരൂപിതയായിരിക്കുന്ന രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, സർവീശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ. യേശു മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺപാറത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ, സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ, സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. യേശു മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹാ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നിനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ, പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ശാന്തി വിതയ്ക്കണമേ. സ്വർഗം ചാർത്തിയൊരു